ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബാച്ചിലേഴ്സ് കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അര കിലോ ചിക്കൻ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് സവോള പൊടിയായി അരിഞ്ഞത് ചേർക്കാം. അതേപോലെ രണ്ട് തക്കാളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്, അതായത് കൊറിയാൻഡർ പൗഡർ. സവോളയും തക്കാളിയും വഴറ്റാതെ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. തൈരിന് പകരം യോഗർട്ട് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മസാലകളൊക്കെ ചിക്കനിലൊക്കെ പിടിക്കുന്ന പാകത്തിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. 20 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ കയ്യിൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിനെ നേരിട്ട് തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം 1 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വരാനായിട്ടാണ്. എന്നിട്ടിതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, കുറഞ്ഞ തീയിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും നന്നായിരിക്കും. ഇനി 10 മിനിറ്റ് വരെ ഇതേ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തന്നെ ഞാൻ തുറന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ അതാ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് അല്ലേ നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിച്ചത്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി ആയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 150 ml അളവുള്ള ഒരു കപ്പിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിനെ റോസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വീണ്ടും നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 10 മിനിറ്റ് കൂടെ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ചപ്പാത്തിൻ്റെ ഒപ്പും ചൂട് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.